എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ജ്യോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 213-214 പേജുകളിലെ എക്സസൈസ് ആണ് ചെയ്യുന്നത്. അതിനകത്ത് മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഇൻ എനി പാരലലോഗ്രാം സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ സൈഡ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഡയഗണൽ. ഏത് സാമാന്തരികത്തിലും വശങ്ങളുടെ വർഗങ്ങളുടെ തുക, സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ സൈഡ്സ്, വശങ്ങളുടെ സാമാന്തരികത്തിൻ്റെ വശങ്ങളുടെ വർഗങ്ങളുടെ തുക എന്തിന് ഈക്വലായിരിക്കും? വികർണങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് ഈ തുല്യമാണെന്ന് തെളിയിക്കുക. അതാണ് ചോദ്യം. ഞാനിവിടെ ഒരു സാമാന്തരികം വരച്ചിട്ടുണ്ട്. അതിന് നമുക്കൊരു പേര് കൊടുക്കാം. ഇത് ഒ, ഇത് എ, ഇത് ബി, ഇത് സി. ഒ എ ബി സി എന്ന് പറയുന്ന സാമാന്തരികത്തിൽ ഈ വശത്തിൻ്റെ വർഗം പ്ലസ് ഈ വശത്തിൻ്റെ വർഗം പ്ലസ് ഈ വശത്തിൻ്റെ വർഗം പ്ലസ് ഈ വശത്തിൻ്റെ വർഗം എന്തിന് തുല്യമാണെന്ന് തെളിയിക്കണം. ഒ ബി സ്ക്വയർ പ്ലസ്, ഒ ബി എന്ന് പറഞ്ഞാൽ ഒരു ഡയഗണൽ അല്ലേ, ഒ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ആണെന്ന് തെളിയിക്കണം. ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ എന്തിന് തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത്? ഒ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയറിന്. അപ്പോൾ ഇത് ഒറിജിൻ ആയിട്ടാണ് എടുത്തത്. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? 0, 0. ഇനി ഞാൻ എ എന്ന പോയിൻ്റ് എ 0 എന്നെടുക്കും. എ 0, സി ബി സി എന്നെടുക്കുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു പാരലലോഗ്രാമിൻ്റെ മൂന്ന് മൂലകൾ വെർട്ടെക്സ് തന്നിട്ടുണ്ടെങ്കിൽ നാലാമത്തെ വെർട്ടെക്സ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഈ ഓപ്പോസിറ്റ് തമ്മിൽ കൂട്ടുക, എന്നിട്ട് അല്ലാത്തത് കുറയ്ക്കുക അല്ലേ. അപ്പോൾ എന്ത് വരും? ബി പ്ലസ് എ, എ പ്ലസ് ബി അല്ലേ. ഇത് തമ്മിൽ കൂട്ടിയാൽ എ പ്ലസ് ബി, പിന്നെ പൂജ്യം കുറച്ചാൽ എ പ്ലസ് ബി തന്നെ അല്ലേ. എ പ്ലസ് ബി മൈനസ് 0 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി. ഇനി അടുത്ത കോർഡിനേറ്റ് സി പ്ലസ് 0. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സി പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സി. സിന് 0 കുറച്ചാലും സി തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ വെർട്ടെക്സും കിട്ടി, പാരലലോഗ്രാമിൻ്റെ എല്ലാ മൂലകളും കിട്ടി. ഇനി നമുക്ക് ഓരോ വശമായി കണ്ടുപിടിക്കാം. ഒ എ സമയം എന്താണ്? ഇവിടെ ഏത് കോർഡിനേറ്റ് സെയിം ആണ്? വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എന്തായിരിക്കും? ഒ എ സമം അബ്സല്യൂട്ട് വാല്യൂ എക്സ് 1 മൈനസ് എക്സ് 2. അപ്പോൾ എന്ത് വരും? 0 മൈനസ് എ. 0 മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് എ. മൈനസ് എയുടെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? എ. അപ്പോൾ ഒ എ എന്താണെന്ന് നമുക്ക് കിട്ടി, എ. പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും എന്താണ്? എ. നമ്മൾ കോർഡിനേറ്റ്സ് എന്ന പാഠത്തിൽ പഠിച്ച ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. X1, Y1, X2, Y2 ഈ രണ്ട് ഇങ്ങനെ രണ്ട് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അകലം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് X2 - X1² + Y2 - Y1² അന്നേ പറഞ്ഞതാണ്, ഇത് ഓർത്തിരിക്കണമെന്ന്. ഇനി അതിൽ ഒരു പോയിൻ്റ് 0, 0. ഇപ്പോൾ X1, Y1 സ്ഥാനത്ത് 0, 0 ആണെങ്കിൽ ഈ ഫോർമുല എന്തായി മാറും? റൂട്ട് ഓഫ് X2 - X1 - Y1 0, 0 ആണ്. അപ്പോൾ X2 - 0 എന്ന് പറഞ്ഞാൽ X2² എന്നല്ലേ വരുന്നത്, പ്ലസ് Y2 - Y1 0 ആണ്. അപ്പം Y2² അപ്പോൾ ഒരു പിന്നെ കോർഡിനേറ്റ്സ് ഒരു സൂചക സംഖ്യ 0, 0 ആണെങ്കിൽ 0, 0 അല്ലാത്ത ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ, സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ. അപ്പോൾ നമുക്കത് എങ്ങനെ ഒരു ഫോർമുലയായിട്ട് പറയാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ, 0, 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ അല്ലേ, ഒറിജിൻ ആൻഡ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 0 അല്ലാത്ത എൻ്റെ എക്സ് കോർഡിനേറ്റിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഒറിജിൻ ഒ 0, 0 ബി സി തമ്മിലുള്ള അകലം എന്ത് വരും? 1, 0, 0 ആണ്, അടുത്തത് ബി സി ആണ്. അപ്പോൾ ഇതിൻ്റെ അകലം എന്ത് വരും? റൂട്ട് ഓഫ് നമ്മൾ ഈ പോയിൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ്
ആ എക്സ് എക്സ് കോർഡിനേറ്റിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി, റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഈ വശം അതാണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ തന്നെയായിരിക്കും. അപ്പം നമുക്ക് നാല് വശങ്ങളും കിട്ടിയില്ലേ? എന്താണ് പറഞ്ഞത്? നാല് വശങ്ങളുടെയും ആ വർഗങ്ങളുടെ സ്ക്വയറിൻ്റെ തുക എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ അല്ലേ. അപ്പോൾ എന്ത് വരും? ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ സമം ഒ എ. നമുക്ക് എന്താണ് കിട്ടിയത്? എ ആണ് അല്ലേ. എ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ റൂട്ട് മാറിപ്പോകത്തില്ലേ. അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് റൂട്ട് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് ഇല്ലാതാവും, സ്ക്വയർ റൂട്ട് ഇല്ലാതാവും, ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആവും. അപ്പോൾ രണ്ട് സൈഡ് എ സ്ക്വയർ ആണ്, പിന്നെ രണ്ട് സൈഡ് എന്ത് വരും? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അതാണ് സം ഓഫ് സ്ക്വയർ ഓഫ് സൈഡ്സ് കിട്ടുന്നത്. അപ്പോൾ എത്ര എ സ്ക്വയർ ഉണ്ട്? രണ്ട് എ സ്ക്വയർ. എത്ര ബി സ്ക്വയർ ഉണ്ട്? രണ്ട് ബി സ്ക്വയർ. എത്ര സി സ്ക്വയർ ഉണ്ട്? രണ്ട് സി സ്ക്വയർ. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കാം. ഇത് എന്തിന് തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത്? ആ ഡയഗണൽ കണ്ടുപിടിച്ചിട്ട്, വികർണം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കൂട്ടുന്നതിന് തുല്യമാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡയഗണൽ ഏതാണ്? ഈ ഇങ്ങനെ ഒയും ബിയും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നതല്ലേ, ഒ ബി അല്ലേ. ആ അപ്പോൾ ഒ ബിയുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒന്ന് സീറോ സീറോ ആണ്, ഒന്ന് എ പ്ലസ് ബിയും സിയും ആണ്. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ വൈ കോർഡിനേറ്റിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? ഒ ബി സമം റൂട്ട് ഓഫ് എ പ്ലസ് ബി, അതല്ലേ എക്സ് കോർഡിനേറ്റ്, സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. നമുക്ക് ഒ ബി സ്ക്വയർ അല്ലേ വേണ്ടത് അല്ലേ. ആ ഡയഗണലിൻ്റെ സ്ക്വയർ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ എന്ത് വരും? ഈ റൂട്ട് മാറിപ്പോവും. അപ്പോൾ എന്ത് വരും? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ വരും. ഇനി അടുത്ത ഡയഗണൽ കൂടി കണ്ടുപിടിക്കാം. അടുത്ത ഡയഗണൽ ഈ കോർഡിനേറ്റ് ഏതാണ്? അടുത്ത ഡയഗണൽ എ സി അല്ലേ, എയും സിയും കൂടെ യോജിപ്പിക്കുന്നതാണ് അടുത്ത ഡയഗണൽ. അപ്പോൾ ഒരു സിയുടെ കോർഡിനേറ്റ് ബി സിയും എയുടെ കോർഡിനേറ്റ് എ സീറോയും ആണ്. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല തന്നെ ഉപയോഗിക്കണം. ഇവിടെ ഒരു കോർഡിനേറ്റ് ഒറിജിനൽ അല്ല, ഇവിടെ എക്സ് എക്സ് എക്സിൻ്റെയും വൈയുടെയും കോർഡിനേറ്റ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാൽ എന്ത് വരും? റൂട്ട് ഓഫ് എ ഇതാണ് ആദ്യം എടുക്കുന്നതെങ്കിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ, റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ അല്ലേ. ആ അപ്പോൾ എ സി സമയം എന്ത് വരും? റൂട്ട് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് സീറോ മൈനസ് സി സ്ക്വയർ, എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ്. അപ്പോൾ എന്ത് വരും? ആ എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് സീറോ മൈനസ് സി ഹോൾ സ്ക്വയർ. എ സി ആണിത്. എ സിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? ഈ റൂട്ട് ഇല്ലാതാവും. എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് സീറോ മൈനസ് സി എന്ന് പറഞ്ഞാൽ മൈനസ് സി അല്ലേ, മൈനസ് സിയുടെ സ്ക്വയർ എന്ത് വരും? സി സ്ക്വയർ. ഇനി നമുക്ക് ഡയഗണൽ കൂട്ടി നോക്കാം. ഒ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ സമം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. പിന്നെ ഈ സി സ്ക്വയർ ഇല്ലേ, പ്ലസ് സി സ്ക്വയർ. ഇനി പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. പിന്നെ ഈ സി സ്ക്വയർ ഇല്ലേ, പ്ലസ് സി സ്ക്വയർ. ഇവിടെ ഏതെങ്കിലും വെട്ടിപ്പോവോ? മൈനസ് ടു എ ബിയും പ്ലസ് ടു എ ബിയും ക്യാൻസൽ ആയിപ്പോകത്തില്ലേ, ബാക്കി എന്തുണ്ട്?
എത്ര എ സ്ക്വയർ ഉണ്ട് രണ്ട് എ സ്ക്വയർ പ്ലസ് രണ്ട് ബി സ്ക്വയർ പ്ലസ് രണ്ട് സി സ്ക്വയർ അല്ലേ ഇത് ഡയഗണലിൻ്റെ സ്ക്വയർ കൂട്ടുന്നതാണ് സൈഡ്സിൻ്റെ സ്ക്വയർ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടി ടു എ സ്ക്വയർ പ്ലസ് ടു ബി സ്ക്വയർ പ്ലസ് ടു സി സ്ക്വയർ അത് തന്നെയല്ലേ ഡയഗണലിൻ്റെ സ്ക്വയർസ് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് ഇത് ഇക്വേഷൻ നമ്പർ ടു ഇതാണ് ഇക്വേഷൻ നമ്പർ വൺ ഇക്വേഷൻ നമ്പറിൻ്റെ റൈറ്റ് സൈഡ് ടു എ സ്ക്വയർ പ്ലസ് ടു ബി സ്ക്വയർ പ്ലസ് ടു സി സ്ക്വയർ ആണ് ലെഫ്റ്റ് സൈഡ് എന്താണ് ആ സം ഓഫ് സ്ക്വയർ ഓഫ് സൈഡ്സ് അല്ലേ ഇനി ഇതാണ് ഇക്വേഷൻ നമ്പർ ടു എന്താണ് ടു എ സ്ക്വയർ പ്ലസ് ടു ബി സ്ക്വയർ പ്ലസ് ടു സി സ്ക്വയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ് സം ഓഫ് സ്ക്വയർ ഓഫ് ഡയഗണൽസ് ഇവിടെ രണ്ടിലും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ് വലതുവശം ടു എ സ്ക്വയർ പ്ലസ് ടു ബി സ്ക്വയർ പ്ലസ് ടു സി സ്ക്വയർ ആണ് കിട്ടിയത് അപ്പോൾ ഇടതുവശവും തുല്യമാണെന്ന് പറയാൻ പറ്റുമല്ലോ അപ്പോൾ ഇതെന്താണ് സം ഓഫ് സ്ക്വയർ ഓഫ് സൈഡ്സ് അപ്പം നമുക്ക് എന്ത് പറയാം സം ഓഫ് സ്ക്വയർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയർ ഓഫ് ഡയഗണൽസ്